Hey everyone, this is Dr. Binu and welcome back to Dr. Vibes. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ഷോർട്ട് ബ്രേക്കിന് ശേഷമാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ ഇടയ്ക്ക് കമ്മ്യൂണിറ്റി ടാബിലേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ബിസിയാണ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ചൊരു ചെറിയൊരു ബ്രേക്ക് എടുത്തതെന്ന്. സോ അപ്പം നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഈ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ബിക്കോസ് എനിക്ക് തോന്നുന്നു എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ഈ യൂട്യൂബ് ഫാമിലി ഏറ്റവും അധികം ഞാൻ സംസാരിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ബിക്കോസ് എനിക്ക് ഈ ഒരു ടൈമിൽ ഏറ്റവും അധികം ഡൗട്ട്സ്, ഇപ്പം യൂട്യൂബ് കമൻറ്റ് സെക്ഷനിലായാലും എൻ്റെ ഇൻസ്റ്റഗ്രാം ഇതിൽ അക്കൗണ്ടിലായാലും ഡി എം മെസ്സേജസ് ആയിട്ട് കുറേ എനിക്ക് ഏറ്റവും അധികം ആൾക്കാർ ഡൗട്ട്സ് ചോദിച്ച ഒരു ടോപ്പിക്ക് ഞാൻ ഡെയിലി ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അതിന്. ബിക്കോസ് എനിക്ക് ഒരു കമൻറ്റ് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഡൗട്ടായിട്ട് ഒരാൾ മെസ്സേജ് ചെയ്താലോ എനിക്ക് ആസ് സൂൺ ആസ് പോസിബിൾ എനിക്കതിന് റിപ്ലൈ കൊടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാക്സിമം ഇന്ന് 24 hours ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ടാകും. ഐ എം സോ പെർട്ടിക്കുലർ അബൌട്ട് ദാറ്റ്. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും എൻ്റെ തിരക്കിനിടയിൽ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. ഐ ഹോപ്പ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് തിങ്സ് ഐ ക്യാൻ ഡു ഫോർ മൈ സബ്സ്ക്രൈബേഴ്സ് ഓർ ഫോർ മൈ വ്യൂവേഴ്സ്. ഏറ്റവും അധികം ആൾക്കാർ ചോദിച്ചിട്ടുള്ളത്, മാഡം എൻ്റെ സൈക്കിൾ ഡേറ്റ്സ് ഇങ്ങനെയൊക്കെയാണ്, മെൻസസ് ഡേറ്റ്സ് ഈ മന്ത് ഇതാണ്, ഈ മന്ത് ഇതാണ്, അപ്പോൾ എനിക്ക് എപ്പോഴാണ് എൻ്റെ ഓവുലേഷൻ ഉണ്ടാകുക, എനിക്ക് എങ്ങനെയാണ് എൻ്റെ ഓവുലേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുക, ഇറെഗുലർ സൈക്കിൾസ് ആണ് അപ്പോൾ ഞാൻ എങ്ങനെ ഓവുലേഷൻ കണ്ടുപിടിക്കും, പിന്നെ എനിക്ക് ഈ സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ട്, ഞാൻ പ്രഗ്നൻ്റ് ആണോ, പിന്നെ എങ്ങനെയാണ് നമ്മൾ എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെയാണ് നമ്മൾ ആ സമയങ്ങളിൽ ബന്ധപ്പെടേണ്ടത്, ഇങ്ങനെ ഒരുപാട് പ്രഗ്നൻസി റിലേറ്റഡ് ട്രൈങ് ടു കൺസീവ് ആയിട്ടുള്ള കപ്പിൾസിൻ്റെ ക്വസ്റ്റ്യൻസ് മെയിൽ ആൻഡ് ഫീമെയിൽ എനിക്ക് വരുന്നുണ്ട്. സോ ഞാൻ ഓർത്തു എല്ലാവർക്കും പേഴ്സണലായിട്ട് ഞാൻ മെസ്സേജ് ചെയ്യാറുണ്ട്, ബട്ട് സ്റ്റിൽ ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഈവൺ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓവുലേഷൻ ട്രാക്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യുമോ ഡീറ്റെയിൽ ആയിട്ട്, ഞാൻ ഹൗ ടു ഗെറ്റ് പ്രഗ്നൻറ്റ് ഫാസ്റ്റ് എന്നുള്ള മലയാളത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോയിൽ എനിക്ക് നല്ല റെസ്പോൺസാണ് കിട്ടിയത്. അതിൽ എല്ലാ ദിവസവും എനിക്ക് കമൻസും ഡൗട്ട്സുമായിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. സോ അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇൻ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുകയാണ്. സോ അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല. നിങ്ങളെ കുറേ കാലത്തിന് ശേഷം ഞാൻ ക്യാമറേൻ്റെ മുന്നിൽ വരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പം ഞാൻ ഇത്രയും സംസാരിച്ചത് കേട്ടോ. ബിക്കോസ് എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണല്ലോ ഞാൻ ഈ ചാനൽ തുടങ്ങിയതും പബ്ലിക്കിലേക്ക് എത്തുന്നതും ഒക്കെ. സോ ഇനി അധികം ഞാൻ വലിച്ചു നീട്ടി ഞാൻ ബോറടിപ്പിക്കുന്നില്ല, ബോറടിക്കുകയല്ല, ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. സോ ലെറ്റ്സ് സ്ലൈഡ് ഇറ്റ് ടു ദ വീഡിയോ. സോ ഹൗ ടു ട്രാക്ക് യുവർ ഓവുലേഷൻ. ഓവുലേഷൻ ട്രാക്ക് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഓവുലേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ സൈക്കിൾസ് റെഗുലർ ആണോ അല്ലയോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇറഗുലർ സൈക്കിൾസ് ഭയങ്കര ഇറഗുലർ ആയിട്ട് ഒരു ദിവസം 18 days വരുന്നു, ഒരു ദിവസം 35 days വരുന്നു, ഒരു ദിവസം 40 days വരുന്നു, ഒരു പ്രാവശ്യം 60 days വരുന്നു, ഒരു പ്രാവശ്യം 3 months കഴിഞ്ഞിട്ട് വരുന്നു, അങ്ങനെയുള്ള ഇറഗുലർ ഗ്രോസ്ലി ഇറഗുലർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഓവുലേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഞാൻ പറയുന്നത്. ബിക്കോസ് അത് നിങ്ങളുടെ ഡോക്ടറിനെ കണ്ട് നിങ്ങളുടെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം സ്കാനുകളായാലും സ്കാൻസ് ഫോളിക്കുലർ സ്റ്റഡി എന്ന് പറയും അത് ചെയ്തിട്ടായാലും നിങ്ങൾ ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഹോം മോണിറ്ററിംഗ് വഴി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ട്രാക്ക് ചെയ്യാനുള്ള ഒരു വഴി ഇല്ല എന്ന് വേണം പറയാനായിട്ട്. എന്നാലും ചെറിയ രീതിയിലുള്ള ഇറഗുലാരിറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക്, എന്നാലും ബേസിക്കലി ഒരു ഇറഗുലർ ആണ്, ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും, അറ്റ്ലീസ്റ്റ് ഒരു ഒരു ബോഡി 38 days ഒരു സൈക്കിൾ വരും, അങ്ങനെയുള്ള ആൾക്കാർ 10-40 days കൂടുമ്പോഴെങ്കിലും ഒരു മെൻസസ് വരും എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ബിക്കോസ് അങ്ങനെയുള്ളവർക്ക് ചെറിയ ഡൗട്ട്സ് ഉണ്ടാകും, എപ്പോഴാണ് ഈ മാസം വരിക, എപ്പോഴാണ് ഈ മാസം വരിക എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ. സോ അവർക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ സൈക്കിൾസ് റെഗുലർ ആണോ അല്ലയോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഓവുലേഷൻ വരുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ സൈക്കിൾസ് റെഗുലർ ആണ് എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാ 28 days കൂടുമ്പോഴും ബ്ലീഡിങ് വരുന്നുണ്ട് എന്നുള്ളതല്ല. എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും അവരുടെ സൈക്കിൾ ഡ്യൂറേഷൻ. സോ ആ ഒരു ഡ്യൂറേഷൻ നിങ്ങൾക്ക് ഉള്ള നിങ്ങളുടെ സൈക്കിൾ ഡ്യൂറേഷൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അതേ ഡ്യൂറേഷനിൽ നിങ്ങളുടെ സൈക്കിൾസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് റെഗുലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ
അതിനും ഒരു നോർമൽ ഉണ്ട്. എല്ലാ 60 ഡേയ്സ് കൂടുമ്പോൾ എനിക്ക് സൈക്കിൾ വരുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ റെഗുലർ മെൻസസിൽ ഒരാളാണ് എന്നുള്ളതല്ല കേട്ടോ. സോ നമുക്ക് അതിനൊരു റേഞ്ച് ഉണ്ട്, 24 to 38 എന്നാണ് ഇപ്പം പുതിയ കൺസെൻസസ്. അപ്പൊ ആ 24 to 38 ഡേയ്സിനുള്ളിലാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു നമ്പർ ആണ് നിങ്ങളുടെ സൈക്കിൾ ഡ്യൂറേഷൻ. അതായത് ആ ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പീരിയഡ്സ് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈക്കിൾസ് റെഗുലർ ആണ്. സോ 2 to 3 ഡേയ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അത് വറി ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ട്രൈ ടു കൺസീവ് ആണെങ്കിൽ, അതായത് നിങ്ങൾക്ക് പ്രഗ്നൻസി ട്രൈ ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഓവുലേഷൻ കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് അത് മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഓവുലേഷൻ കൃത്യമായി നമ്മൾ ട്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ കൃത്യമായി ഓവുലേഷൻ ഡേറ്റ് അറിയണം നിങ്ങൾ പ്രഗ്നൻസിക്ക് ചാൻസ് കൂടാനായിട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു പ്രഗ്നൻസിക്ക് വേണ്ടത് സെമനിലുള്ള സ്പേം ആൻഡ് ഫീമെയിൽ ബോഡിയിലുള്ള ഓവം അല്ലെങ്കിൽ അണ്ഡം എന്ന് പറയുന്നത്. സോ ഈ അണ്ടവും ബീജവും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രഗ്നൻസി അല്ലെങ്കിൽ ഒരു എംബ്രിയോ ഫോം ചെയ്യുന്നത്. ഈ സ്പേമിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 4 to 5 ഡേയ്സ് വരെ സ്പേമിന് ലൈഫ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ദിവസം ഒരു ഫീമെയിലിന്റെ ബോഡിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പേം മേ ബി ഇറ്റ് ക്യാൻ ലിവ് ഫോർ അബൌട്ട് 4 to 5 ഡേയ്സ്. പക്ഷേ അണ്ടത്തിന്റെ കാര്യം, എഗ്ഗിന്റെ കാര്യം, ഓവമിന്റെ കാര്യം ഇസ് നോട്ട് ദ സെയിം. അതിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 24 hours വരെയാണ്. സോ ഒരു ദിവസം മാത്രമേ ഈ എഗ്ഗ് ലൈവ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി ഈ എഗ്ഗ് ഉണ്ടായിക്കഴിഞ്ഞ് എഗ്ഗ് അവിടെ ലൈവ് ആയിട്ടിരിക്കുന്ന ആ 24 hoursനുള്ളിൽ അവിടെ സ്പേം അവൈലബിൾ ആണെങ്കിൽ മാത്രമേ ഇത് ഫ്യൂസ് ചെയ്യുകയും പ്രഗ്നൻസി ഉണ്ടാവുകയും സാധിക്കുന്നുള്ളൂ. സോ അതാണ് നമ്മൾ കൃത്യമായി ഓവുലേഷൻ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം. സോ അത് ക്ലിയർ ആയി വിചാരിക്കുന്നു. സോ റെഗുലർ സൈക്കിൾസ് ഉള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഓവുലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുക? ഈ ഓവുലേഷൻ സംഭവിക്കുന്നത് വരെ ഒരു ടൈം, ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം, അങ്ങനെയാണ് നമ്മളെ സൈക്കിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. സോ ആ ഫോളിക്കുലർ ഫേസ്, അതായത് ഓവുലേഷന്റെ മുന്നേയുള്ള സമയവും ലൂട്ടിയൽ ഫേസ്, ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയവും തമ്മിൽ രണ്ട് ഡിഫറൻസ് ഉണ്ട്. ഈ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയം, അതായത് ഓവുലേഷൻ നടന്നതിന് ശേഷം നിങ്ങൾക്ക് പീരിയഡ്സ് വരുന്നത് വരെയുള്ള സമയം, ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്ന ഈ ഒരു സമയം എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇതിന് മുന്നിൽ വരുന്ന ഈ ഫോളിക്കുലർ ഫേസ് ആണ് ഇങ്ങനെ ഡിഫർ ചെയ്ത് വരുന്നത്. സോ അത് പല പല കാരണങ്ങളാലും പലർക്കും കുറച്ച് നീണ്ടു പോകാറുണ്ട്. ഫിസിയോളജിക്കലായിട്ട് തന്നെ ഞാൻ സൈക്കിൾസിന്റെ റെഗുലാരിറ്റിയും മെൻസസ് കൃത്യമല്ലാത്തവരെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണങ്ങൾ അറിയണമെങ്കിൽ ദയവേ നിങ്ങൾ ആ വീഡിയോ പോയി കാണാൻ, ഞാനത് ഐക്കോട്ടിൽ ഇട്ടേക്കാം. ഓക്കെ, സോ എങ്ങനെയാണ് റെഗുലർ ആയിട്ടുള്ള ഒരു സൈക്കിൾ ഉള്ളവർക്ക് കാണാൻ പറ്റുക? ഞാനൊരു എക്സാമ്പിളായിട്ട് 28 ഡേയ്സ് പറയുകയാണെങ്കിൽ 14 വെച്ചാണ് നിങ്ങളുടെ ഫോളിക്കുലർ ഫേസും ലൂട്ടിയൽ ഫേസും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഡേ 14 ഓവുലേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഓവം 24 hours 15 വരെ നിങ്ങളുടെ ഓവം അവിടെ ലൈവ് ആയിട്ടുണ്ടാകും, സ്പേമിനായിട്ട് കാത്തിരിക്കുന്നുണ്ടാകും. സോ അപ്പോൾ പ്രഗ്നൻസിക്ക് ഏറ്റവും ഹയസ്റ്റ് ചാൻസ് വരുന്നത് ഈ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ സ്പേം അവിടെ റെഡി ആയിട്ടുണ്ടെങ്കിലാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓവുലേഷന്റെ മുന്നേ ആയിട്ട് നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രഗ്നൻസിക്ക് ചാൻസ് ഉള്ളൂ എന്ന്. അപ്പം അതിനാണ് ഏറ്റവും ഹയസ്റ്റ് ചാൻസ്. ഓക്കെ, അപ്പം നമ്മൾ ഓവുലേഷൻ നടന്നതിന് ശേഷം ബന്ധപ്പെടുന്നതിന് പ്രഗ്നൻസിക്കുള്ള ചാൻസസ് കുറവാണ്. സോ ഓവുലേഷൻ നടക്കുന്ന ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ആയിട്ടോ ഉള്ള ദിവസമോ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ഹൈ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നൻറ്റ്. ഓക്കെ, സോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ അതാണ് നമ്മളുടെ ഓവുലേഷന്റെ സമയത്തിന്റെയും നിങ്ങൾ ബന്ധപ്പെടേണ്ട ടൈമിന്റെയും തമ്മിലുള്ള കണക്ഷനും അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ഇറെഗുലർ ആയിട്ടുള്ള സൈക്കിൾസ് ഉള്ള ആൾക്കാരെ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് ഒരു മാസം ഒരു 25 days കൂടുമ്പോൾ നിങ്ങൾക്ക് ബ്ലീഡിംഗ് ആയി, ഒരു ദിവസമായി, അത് കഴിഞ്ഞ് 25 days കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ പിരിയഡ്സ് ആയി. അപ്പൊ നിങ്ങളുടെ സൈക്കിൾ 25 days ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് പിരിയഡ്സ് വരുന്നത് ഒരു 28 daysയിലാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നെക്സ്റ്റ് പിരിയഡ്സ് വരുന്നത് 30 days കഴിഞ്ഞിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ഓവുലേഷൻ കൃത്യമായി ആ ഒരു 14 days, അത് 28 day സൈക്കിളുള്ള ആളെ പോലെ കൃത്യം നടക്കായിരിക്കില്ല വരുന്നത്. ഓക്കെ, സോ അങ്ങനെയുള്ള കേസസിൽ നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? നിങ്ങളുടെ ഷോർട്ടസ്റ്റ് സൈക്കിളും, അതായത് 25 days ആണ് ഇപ്പം ഞാൻ പറഞ്ഞതിൽ വെച്ചിട്ട് ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള സൈക്കിൾ, ലോങ്ങസ്റ്റ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് 30 days. ആ ഷോർട്ടസ്റ്റ് സൈക്കിളും ലോങ്ങസ്റ്റ് സൈക്കിളും വെച്ചിട്ടാണ് നിങ്ങൾ
ഓവുലേഷൻ്റെ ഡേറ്റ് നമ്മൾ പറഞ്ഞിരുന്നത്. ഏകദേശം ഈ ഒരു പീരീഡ് ആയിരിക്കും നിങ്ങൾ ഓവുലേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്. ഈ ഒരു സൈക്കിൾ ഡ്യൂറേഷൻ വെച്ചിട്ട് ഒരിക്കലും നമുക്ക് പിൻ പോയിന്റ് ചെയ്തിട്ട് ഇന്ന ഡേ ആണ് നിങ്ങൾ ഓവുലേറ്റ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇതൊരു റേഞ്ച് ആയിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈം വരെ ആയിരിക്കാം നിങ്ങൾ ഓവുലേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് കൃത്യമായ ഓവുലേഷൻ മനസ്സിലാക്കാനാണെങ്കിൽ ഫോളിക്കുലർ സ്റ്റഡി മുതൽ അല്ലെങ്കിൽ LH സെർച്ച് നോക്കുന്ന ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ് ഈ വക സംഭവങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ബോഡിയിലെ ഓവുലേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഇത് എന്ന് പറഞ്ഞാൽ സൈക്കിൾ ലെങ്ത് വെച്ചിട്ട് നമുക്കൊരു ഗ്രോസ് ആയിട്ട് നമുക്ക് ഇന്ന ടൈമിലായിരിക്കാം നിങ്ങൾ ഓവുലേറ്റ് ചെയ്യുന്നത് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അത് അറിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് പ്രെഗ്നന്റ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓൾമോസ്റ്റ് 80-85% വരെ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് വേറെ ഒരു അബ്നോർമാലിറ്റീസും ഇല്ലെങ്കിൽ പ്രെഗ്നന്റ് ആവാനായിട്ട്. സോ അങ്ങനെയാണ് നിങ്ങൾ ഓവുലേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. വേറെ എന്തൊക്കെയാണ് ഓവുലേഷന്റെ സയൻസ്? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഇമ്പോർട്ടൻറ്റ് സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബേസൽ ബോഡി ടെമ്പറേച്ചർ. നിങ്ങളെ വീട്ടിലൊരു ഡിജിറ്റൽ തെർമോമീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ അത് ഈസിലി അവൈലബിൾ ആണ് ഓവർ ദ കൗണ്ടർ തെർമോമീറ്റർ വാങ്ങിക്കാനായിട്ട്, അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന ബിഫോർ യു സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ ബെഡ്, രാവിലെ എണീറ്റ് നിങ്ങൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ നോക്കണം. ബോഡി ടെമ്പറേച്ചറിൽ ഓവുലേഷൻ്റെ ബന്ധപ്പെട്ടിട്ട് ഒരു 0.4 degree Fahrenheit റൈസ് ഉണ്ടാകും ഓവുലേഷനായിട്ട്. സോ അങ്ങനെ ഒരു റൈസ് കാണുകയാണെങ്കിൽ നിങ്ങൾ ഓവുലേറ്റ് ചെയ്യുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. സോ അങ്ങനെ നിങ്ങൾക്ക് ഒരു ഓവുലേഷൻ കണ്ടുപിടിക്കാനുള്ള മറ്റൊരു വഴിയാണ്. ദാറ്റ് ഇസ് നമ്പർ 2. നമ്പർ 3, നിങ്ങൾക്ക് നിങ്ങളെ സെർവൈക്കൽ മ്യൂക്കസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓവുലേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓവുലേഷൻ നടക്കുന്ന സമയത്തായിട്ട് നിങ്ങളുടെ സെർവൈക്കൽ മ്യൂക്കസ് ഭയങ്കര ഒരു സ്ലിപ്പറി മ്യൂക്കസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് യോനിയിൽ വരുന്ന ഡിസ്ചാർജ് എന്ന് വേണമെങ്കിൽ പറയാം. സോ അത് ഭയങ്കര സ്ലിപ്പറി ആയിരിക്കും. നിങ്ങളത് നിങ്ങളുടെ ഫിംഗേഴ്സിലെടുത്തിട്ട് നിങ്ങളത് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അത് ഓൾമോസ്റ്റ് ഒരു 10 centimeter വരെ നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്ത് കിട്ടും. സോ അത്ര സ്ട്രെച്ചബിൾ ആയിട്ടുള്ള സ്ലിപ്പറി ആയിട്ടുള്ള ഒരു മ്യൂക്കസ് ആയിരിക്കും നിങ്ങൾ ഓവുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക. ആസ് സൂൺ ആസ് യു കംപ്ലീറ്റ് യുവർ ഓവുലേഷൻ, ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം വരുന്ന മ്യൂക്കസ് ഭയങ്കര തിക്ക് ആൻഡ് വിസിഡ് ആയിരിക്കും. ഒരു റബ്ബർ പോലെ ഇരിക്കുന്ന ഒരു മ്യൂക്കസ് ആയിരിക്കും. സോ അതിനകത്ത് നിങ്ങൾ ഓവുലേഷൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സോ സെർവൈക്കൽ മ്യൂക്കസ് വെച്ചിട്ട് ഇങ്ങനെയാണ് നിങ്ങൾ ഓവുലേഷൻ ട്രാക്ക് ചെയ്യുന്നത്. നമ്പർ 4, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന വേറൊരു സംഭവമാണ് യൂറിനറി LH സെർച്ച് ഡിറ്റക്ഷൻ കിറ്റ്സ്, അല്ലെങ്കിൽ യൂറിനറി ഓവുലേഷൻ പ്രെഡിക്ഷൻ കിറ്റ്സ് എന്ന് പറയും. സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യൂറിൻ വീട്ടിലിരുന്ന് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ എന്താണെന്നുള്ളത് ആ കിറ്റിൽ തെളിഞ്ഞ് കാണിക്കും. സോ അത് എങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ആ കിറ്റ് എവിടെ വാങ്ങിക്കാൻ കിട്ടും, നിങ്ങൾ അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ്, എത്രത്തോളം റിലയബിൾ ആണ്, എങ്ങനെ നിങ്ങൾക്ക് അതിൽ നിന്ന് റിസൾട്ട്സ് ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും, ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ നെക്സ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനുള്ള ഒരു കാര്യമാണ്. ഈ പറഞ്ഞ എല്ലാ മെത്തേഡ്സിലും വെച്ചിട്ട് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓവുലേഷൻ പ്രെഡിക്ഷൻ കിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ ഞാൻ അത് നെക്സ്റ്റ് വീഡിയോയിലാണ് ഞാൻ ചെയ്യുന്നത്. സോ അതാണ് നമ്പർ 4, യൂറിനറി ഓർ ഓവുലേഷൻ പ്രെഡിക്ഷൻ കിറ്റ്സ്. നമ്പർ 5, സീറം പ്രൊജസ്ട്രോൺ ചെക്ക് ചെയ്യുന്നത്. സീറം പ്രൊജസ്ട്രോൺ ചെക്ക് ചെയ്യുന്നത് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവർക്ക് അത്രമാത്രം യൂസ്ഫുൾ അല്ലെങ്കിൽ കൂടി പ്രൊജസ്ട്രോൺ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ പ്രൊജസ്ട്രോണിന് ലെവൽ നോക്കിയിട്ടും നിങ്ങൾക്ക് ഓവുലേഷൻ ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്പർ 6, അതാണ് ഫോളിക്കുലർ സ്റ്റഡി അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കുക എന്ന് പറയുന്നത്. സ്കാൻ നിങ്ങൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾ ഡോക്ടർ എഴുതിത്തരും. ആ ദിവസങ്ങളിൽ നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഡോക്ടർക്ക് മനസ്സിലാവും അണ്ഡം ഉൽപ്പാദിക്കപ്പെട്ടു, അണ്ഡം പൊട്ടാറായി, ഇന്ന സൈസ് ആകുമ്പോൾ അണ്ഡം പൊട്ടും, ഇന്ന ഇന്ന മരുന്നുകൾ തന്നു കഴിയുമ്പോഴത്തേനും അണ്ഡം പൊട്ടും, അണ്ഡം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന ഇഞ്ചെക്ഷൻ എടുക്കണം, പൊട്ടാനായിട്ട് ഇന്ന ഇഞ്ചെക്ഷൻ എടുക്കണം, പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടണം, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നിങ്ങൾ ഡോക്ടർ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത്. അതാണ് സത്യം പറഞ്ഞെങ്കിൽ ഇൻഫോർട്ടിലി ക്ലിനിക്സിൽ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നതാണ് ഫോളിക്കുലർ സ്റ്റഡി എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നമ്മൾ കാണുകയാണ്, നമ്മൾ വിഷ്വലൈസ് ചെയ്യാണ് ആ ഓവറിയിലുള്ള ഓവം ഗ്രോത്ത്, അതിങ്ങനെ ഗ്രോ ചെയ്ത് വരുന്നു, ഇതിന്റെ പെർട്ടിക്കുലർ സൈസ് എത്തുന്നത്, സൈസ് എത്തി അത് പൊട്ടുന്നത്, എല്ലാ കാര്യങ്ങളും അത് കഴിഞ്ഞിട്ടും ഓവുലേഷന്റെ എവിഡൻസ് ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട്, ഫ്ലൂയിഡ് ഉണ്ടാവും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്, അതെല്ലാം വിസിബിൾ ആയിട്ട് നമുക്ക് എവിഡൻസ് ആണ് ഓവുലേഷൻ സംഭവിക്കുന്നു എന്നുള്ളതിന്റെ. നമ്പർ 7, നിങ്ങളുടെ സിംറ്റംസ്.
കുറേ സ്ത്രീകളിൽ ഈ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ചില സിംറ്റംസ് ഉണ്ടായി കാണാറുണ്ട്. ചിലവർ അത് തിരിച്ചറിയുന്നില്ല ഓവുലേഷന്റെ ഭാഗമായിട്ട്, എന്നാൽ ചിലവർക്ക് അത് തിരിച്ചറിയാൻ പറ്റും ഇത് ഓവുലേഷൻ നടക്കുന്നതിന്റെ ലക്ഷണമാണ് എന്നുള്ളത്. സോ അതിലുള്ള ചില സിംറ്റംസ് ആണ്, നിങ്ങൾക്ക് ഒരു സൈഡിൽ ഭയങ്കര പെയിൻ വരുന്നത്, ഭയങ്കര ഇങ്ങനെ കുത്തുന്ന പോലെയുള്ള ഒരു വേദന, ഒരു സൈഡ് ഓഫ് അടിവയറിന്റെ ഒരു സൈഡിലേക്ക് ലോക്കലൈസ് ചെയ്തിട്ട് അങ്ങനെ കുത്തുന്ന പോലുള്ള ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഒരു പെയിൻ, ഇപ്പോൾ വൺ ഡേ നിൽക്കുന്ന ഒരു പെയിൻ, അത് നമ്മൾ മെറ്റോഷ്മസ് എന്നാണ് പറയുന്നത്. സോ ആ പെയിന് ഉണ്ടാകുന്നത് ഒരു ഓൾമോസ്റ്റ് ഷോർട്ട് ഷോർട്ട് സൈൻ ഓഫ് ഓവുലേഷൻ ആണ്. സോ അങ്ങനെ ഒരു പെയിൻ നിങ്ങൾക്ക് വരികയാണെങ്കിൽ അന്നാണ് നിങ്ങളുടെ ഓവുലേഷൻ. ഓക്കെ, അതിനെപ്പോലെ വേറൊരു സിംറ്റമാണ് നിങ്ങൾക്ക് മിഡ് സൈക്കിളിൽ വരുന്ന ചെറിയ സ്പോട്ടിങ്, ഒരു പൊട്ട് പോലെ കാണുന്ന ഒരു ബ്ലഡ്, അങ്ങനെ അത് ജസ്റ്റ് ആ ഒരു ദിവസം മാത്രം നിൽക്കുകയുള്ളൂ. അങ്ങനെ വരുന്നതും ഓവുലേഷൻ സംഭവിക്കുമ്പോൾ ചില സ്ത്രീകളിൽ കാണുന്ന ഒരു സിംറ്റമാണ്. പിന്നെ വേറെ സിംറ്റം ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് നമ്മളുടെ സെർവൈക്കൽ മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. നമ്പർ 8, ഇത് ഒരിക്കലും നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ല, എന്നാലും കംപ്ലീഷൻസേക്ക് ഞാൻ പറയുകയാണ്, എൻഡോമെട്രിയൽ ബയോപ്സി എന്ന് പറയും. അതായത് നിങ്ങളുടെ ഈ ഗർഭപാത്രത്തിന്റെ ലൈനിങ് ആയിട്ടുള്ള സംഭവമാണ് ഈ എൻഡോമെട്രിയം എന്ന് പറയുന്നത്. സോ എൻഡോമെട്രിയം ചെറുതായിട്ട് ചുരണ്ടി എടുത്തിട്ട് അത് ബയോപ്സി ചെയ്ത് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഓവുലേഷന്റെ ഫീച്ചേഴ്സ് കാണാൻ പറ്റും. അപ്പം നിങ്ങൾ ഓവുലേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ എൻഡോമെട്രിയൽ ബയോപ്സി എന്ന് പറയുന്നത്. സോ അത് ഡോക്ടേഴ്സ് ചെയ്യുന്നൊരു സംഭവമാണ്. അതായത് ക്രോണിക് ആയിട്ട് ഇങ്ങനെ പ്രഗ്നൻസി ആവാത്ത ആൾക്കാരിൽ ഓവുലേഷൻ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു, ഫോളിക്കിളൊക്കെ കാണുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്, പക്ഷെ ആക്ച്വലി അത് നടന്നിട്ടുണ്ടോ എന്നുള്ളതിന്റെ പ്രൂഫായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ് എൻഡോമെട്രിയൽ ബയോപ്സി. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ അത് വളരെ റെയർ ആയിട്ടാണുള്ളൂ, എന്നാലും കംപ്ലീഷൻ സേക്കിന് എൻഡോമെട്രിയൽ ബയോപ്സി ഇസ് ഓൾസോ വൺ ഓഫ് ദ എവിഡൻസസ് ഫോർ ഓവുലേഷൻ. സോ ഇത്രയൊക്കെയാണ് ഓവുലേഷൻ കണ്ടുപിടിക്കാനും ഓവുലേഷൻ നടന്നോ എന്ന് അറിയാനും നിങ്ങൾക്ക് പ്രെഗ്നന്റ് ആവാനും ആയിട്ടുള്ള ടിപ്സ്. സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് താഴെയുള്ള കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. 24 hours റിപ്ലൈ ഗ്യാരണ്ടിയാണ്. അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് ചോദിക്കണം എന്നുള്ളവർക്ക് ഇൻസ്റ്റഗ്രാമിൽ DM ആയിട്ടും ചെയ്യാം. അപ്പം ഇൻസ്റ്റഗ്രാം DM ആകുമ്പോൾ എനിക്ക് പെട്ടെന്ന് റിപ്ലൈ ചെയ്യാം. ഞാൻ യൂട്യൂബ് കമന്റ്സിലാണ് കേട്ടോ, അപ്പോൾ ഇൻസ്റ്റഗ്രാം ഞാൻ അത്ര ആക്റ്റീവ് അല്ല ഇൻസ്റ്റഗ്രാമിൽ. എന്നാലും നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടുള്ളൊരു റിപ്ലൈ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ DM ചെയ്യാവുന്നതാണ്. സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഓവുലേഷൻ ട്രാക്ക് ചെയ്യാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ്. സയന്റിഫിക് ആയിട്ട് ബേസ് ഉള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായിട്ടാണ് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ഓവറായിട്ട് ഞാൻ ഇനിയും ഇതിൻ്റെ സയൻസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ലളിതമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. സോ ഇന്നത്തെ ഈ കോവിഡ് സിറ്റുവേഷനൊക്കെയാണ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ കുറേ സ്ഥലത്ത് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ടൈമാണ്. തേർഡ് വേവ് വരാൻ പോവുകയാണ് എന്നൊക്കെ എല്ലാവർക്കും ഒരു വാർണിംഗ് ഒക്കെ കിട്ടിയ ടൈമാണ്. സോ എല്ലാവരും ട്രൈങ് ടു കൺസീവ് ആയിട്ടുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഇത് യൂസ്ഫുൾ ആവുമെന്നാണ് വിചാരിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഫീൽ ഫ്രീ ടു കമൻറ്റ് ബിലോ, ആൻഡ് ഇഫ് യു ലൈക്ക് ദ വീഡിയോ ജസ്റ്റ് ഗിവ് എ തംസ് അപ്പ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഇഫ് യു ഹാവൻ്റ്. ആൻഡ് യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് ട്രൈങ് ടു കൺസീവ് ആയിട്ടുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് അടുത്ത് ഞാൻ പറഞ്ഞ പോലെ ഓവുലേഷൻ പ്രഡിക്ഷൻ കിറ്റ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ. ദിസ് ഇസ് ഡോക്ടർ വൈബ്സ് സൈനിങ് ഓഫ്.